ഫ്രണ്ട്സ് അപ്പോ ഇന്നൊരു ചെറിയ പാർട്ടി ഉണ്ട് അപ്പോൾ ഇഫ്താർ പാർട്ടിയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാ അപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ മായാ ശങ്കറിൻ്റെ വീട് അവരെ ഫ്രണ്ടിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വലിയൊരു വീടാണ് കാണാൻ തന്നെ അടിപൊളിയാണ് ചുറ്റുമതിലൊക്കെ മരത്തിലാണ് മുള കൊണ്ടുണ്ടാക്കിയ ചുറ്റുമതിലും എല്ലാം കൊണ്ട് വളരെ അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഈ വീടിലാണ് നമ്മൾ ഇന്നത്തെ ഇഫ്താർ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വണ്ടിയൊക്കെ ഉള്ള ആളുകൾ എത്തിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുണ്ട് പാലക്കാട് തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോട് ഈ പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പോൾ എനിക്ക് നല്ലൊരു കൂട്ടുകാരിയെ കിട്ടി ഹസ്ന ഹസ്നയാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് മാറിയത് ഈ ഒരു ഇഫ്താർ പാർട്ടിയിലൂടെ എനിക്ക് കിട്ടിയതാണ് അവളെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് വീട് തന്നെ കാണാൻ വേണ്ടി ഒരുപാടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടീം സഫാരി എന്ന് പറഞ്ഞ കുടുംബത്തിലേക്കുള്ള എൻ്റെ ഫസ്റ്റത്തെ ഒരു വരവാണ് ഇത് അപ്പോൾ ഈ ടീം സഫാരി എന്താണെന്നുള്ളത് ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കിയത് അവർ ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് തന്നെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് ഈ ടീം സഫാരി എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളുകളാണെന്ന് വെച്ചാൽ ജീവിതത്തിലെ പുറം കാഴ്ചകളിൽ നിന്നും സന്തോഷങ്ങളിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് വീടിൻ്റെ അകത്തളങ്ങളിൽ മരവിച്ച മനസ്സുമായിട്ട് തളർന്ന ശരീരമായിട്ടുള്ളവർ ഇങ്ങനെയൊക്കെ ഒരുപാട് ഉള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത്തരം ആളുകളിലേക്ക് ആണ് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കുറേ ആളുകൾ സഹതാപത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒന്നിനും കഴിയാത്ത മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ ശരീരം തളർന്ന ആളുകൾ ഇങ്ങനെ എല്ലാം കൊണ്ടും സമൂഹത്തിൻ്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരം ആളുകളുടെ സന്തോഷത്തിലും സമാധാനത്തിലും ആണ് ഇത്തരം ഈ ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവരിലേക്കാണ് ഈ സഫാരിയുടെ ഓരോ പ്രവർത്തനങ്ങളും ചെന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ജാതി മതഭേദമന്യേ എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അവിടെ കണ്ടു അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം സ്നേഹം കൈമാറൽ വിവരങ്ങൾ കുശലന്വേഷണങ്ങൾ എല്ലാം കൊണ്ട് വളരെ രസമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ടീം സഫാരി എന്ന് പറഞ്ഞ ഒരൊറ്റ കുടുംബം അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു വീട്ടിലെ അംഗങ്ങളെപ്പോലെ അവിടെ മതമല്ല രാഷ്ട്രീയമല്ല പകപോക്കലുകളില്ല ഒന്നുമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഒരു ടീം അതാണ് ടീം സഫാരി അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് പരിചയപ്പെട്ടു ഇനി ഞാൻ താഴേക്ക് പോവുകയാണ് കാരണം അവിടെ അപ്പോഴേക്കും എല്ലാം റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നോമ്പുതുറയുടെ ഓരോ ഐറ്റംസും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് ഗ്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവരൊക്കെ സ്ഥിരമായിട്ട് ടീം സഫാരിയുടെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ടീഷർട്ട് ഉണ്ട് കേട്ടോ ഇവരൊക്കെ സഫാരിയുടെ ടീഷർട്ട് ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നൊക്കെ ഒന്ന് കാണാം ഗ്ലാസ്സുകൾ നിരത്തിയിട്ടുണ്ട് ഗ്ലാസ്സുകൾ ഇന്ന് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് ഒന്ന് ലൈം ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഷമാമിൻ്റെ ജ്യൂസ് അതുപോലെ കക്കരി ജ്യൂസ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഒരു അടിപൊളിയായി പരിപാടി നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ ഏകദേശം റെഡിയായി തുടങ്ങി എല്ലാം ഒരുക്കി കഴിഞ്ഞു നോമ്പ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാവരും ജെൻസൊക്കെ പ്രത്യേകിച്ച് ഒന്നും കൂടെ മുൻകൈ എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ജ്യൂസുകളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബിരിയാണി ആയിരുന്നു ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ പിന്നെ ഒറ്റ ഇതിലാണ് കഴിയുമല്ലോ അതുകൊണ്ട് തന്നെ ബിരിയാണിയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും നോമ്പൊക്കെ തുറന്ന് അതിനുശേഷം പിന്നീടുള്ളത് നന്നായിട്ട് തട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ അതിനുശേഷം പിന്നെ കുറച്ച് മാങ്ങ മുളകിലിട്ടതും അതുപോലെ തന്നെ സോഡയും എല്ലാം വളരെ അടിപൊളിയായിരുന്നു ഭക്ഷണം കൊണ്ടായാലും മനസ്സുകൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ ഇത് മുളകിട്ട സോഡയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിൾ സോഡ പക്ഷേ അത് ഭയങ്കര എരിവായിരുന്നു മുളക് മൂന്നാലിനുള്ളതുകൊണ്ട് തന്നെ
നല്ല എരിവുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ സഫാരി ടീമിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരു ഏട്ടനാണ്. അപ്പോൾ അവർക്ക് ഒരു മൊമെൻറ്റോ കൊടുത്തിട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് നമ്മളെ മായാശങ്കറിൻ്റെ അമ്മ റിട്ടയർഡ് ടീച്ചറാണ്, അവരെന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഓരോരുത്തരും പരിചയപ്പെടലായിരുന്നു. പരിചയപ്പെടലുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മായാശങ്കറിൻ്റെ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും പറയുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. എല്ലാവരും പരസ്പരം പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളല്ല, അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടുക. എല്ലാവർക്കും സമയം കിട്ടി, കിട്ടിയ സമയം ഞാനും കുറച്ച് എന്തൊക്കെയോ തട്ടി വിട്ടു, അതുകൊണ്ട് അതും കഴിഞ്ഞു. ഏതായാലും സഫാരി കുടുംബത്തിലേക്ക് വന്ന സന്തോഷം ഞാനും അവരോട് പങ്കുവെച്ചു. അതിനുശേഷം ഹസനത്താണ്, ഹസന അവൾക്ക് അവളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുകൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മായാശങ്കറിൻ്റെ ഒരു പാട്ടായിരുന്നു. അങ്ങനെ പുറത്തുള്ള പരിചയപ്പെടുത്തലും പാട്ടും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഉള്ളിലേക്കിരുന്നു. പിന്നെ മായാശങ്കറിൻ്റെ ആ ഒരു മധുരമായ സൗണ്ട് വീണ്ടും നമുക്ക് ശ്രവിക്കാനുള്ളൊരു അവസരം കിട്ടി. എന്തായാലും പാട്ടുകളൊക്കെ ഏത് സമയത്തും നമുക്ക് എത്ര കേട്ടാലും മതി വരാത്ത നല്ല അടിപൊളി പാട്ടുകളായിരുന്നു മായാശങ്കർ ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നത്. അങ്ങനെ പാട്ടിന് ശേഷം കുറേ ഫോട്ടോസും സെൽഫികളും എല്ലാം എടുത്തിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ സെഷനിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോയോട് കൂടി നിർത്തി. അങ്ങനെ ടീം സഫാരിയുടെ ഈ വർഷത്തെ നോമ്പുതുറ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. അപ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. ബൈ ബൈ.